മുഖ്യമന്ത്രിയുമായോ കുടുംബവുമായോ തനിക്ക് അടുപ്പമുണ്ടായിരുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വപ്ന സുരേഷിന്റെ മൊഴി. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മാത്രമാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത്. തന്റെ അച്ഛൻ മരിച്ചപ്പോൾ ശിവശങ്കറിന്റെ ഫോണിൽ നിന്ന് വിളിച്ച് മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചതായും സ്വപ്ന സുരേഷ് മൊഴി നൽകി. മന്ത്രിമാരായ കെ ടി ജലീലും കടകംപള്ളി സുരേന്ദ്രനും പലതവണ കോൺസുലേറ്റിൽ വന്നിട്ടുണ്ടെന്ന് സരിത്തും മൊഴി നൽകി. മകന്റെ യു എയിലെ ജോലിക്കാരത്തിനാണ് കടകംപള്ളി കോൺസൽ ജനറലിനെ കണ്ടത്. കള്ളക്കടത്തിനെപ്പറ്റി കോൺസൽ ജനറലിനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. രണ്ടു തവണ സ്വർണം വന്നപ്പോൾ അറ്റാഷയ്ക്ക് $1,500 വീതം കമ്മീഷൻ നൽകിയെന്നും സരിത്ത്. മൊഴിപ്പകർപ്പ് 24 ലഭിച്ചു. സഹിൻ ആന്റണി ചേരുന്നു വിശദാംശങ്ങളുമായി. സഹിൻ, ഈ മൊഴിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജോണ്, നിർണായകമായ മൊഴികളാണ് സരിത്തിന്റെയും ഒപ്പം തന്നെ സ്വപ്നയുടെയും മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും സ്വപ്ന പറയുന്നത് തനിക്ക് മുഖ്യമന്ത്രിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രി തന്നെ വിളിച്ചിട്ടുള്ളതെന്നാണ് സ്വപ്ന പറയുന്നത്. അത് തന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഈ ശിവശങ്കറിന്റെ ഫോണിൽ നിന്നും വിളിച്ച് അനുശോചനം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു എന്ന് സ്വപ്ന പറയുന്നുണ്ട്. കൂടാതെ ഒരു തവണ വിദേശ രാജ്യത്ത് നിന്നും വിദേശ പ്രതിനിധി വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയെ അവരെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സ്വപ്നയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് മാത്രമായിരുന്നു സ്വപ്നയും മുഖ്യമന്ത്രിയുമായി ഒരു അടുപ്പം ഉണ്ടായിരുന്നത് എന്നുള്ള മൊഴിയാണ് സ്വപ്ന നൽകിയിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ സ്വപ്ന പറയുന്നില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന് സരിത്തിന്റെ മൊഴിയാണ്. സരിത്തിന്റെ മൊഴിയിൽ പറയുന്നത് കെ ടി ജലീലും ഒപ്പം തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നിരവധി തവണ യു എ കോൺസുലേറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ കെ ടി ജലീൽ വന്നത് ക്ഷമിക്കണം, കടകംപള്ളി സുരേന്ദ്രൻ വന്നത് മകന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് കോൺസുലേറ്റിൽ വന്നതെന്ന് വ്യക്തമായി പറയുന്നു. സരിത്ത് പറയുന്നു സ്വപ്ന സുരേഷിന് ഇത്തരത്തിൽ ജോലി ലഭിച്ചത് സ്വപ്ന സുരേഷിന് ജോലി ലഭിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എം ശിവശങ്കർ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് സ്വപ്ന സുരേഷിന് ജോലി ലഭിച്ചതെന്നും സരിത്തിന്റെ മൊഴിയിലുണ്ട്. സ്വപ്നയും സരിത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുള്ള മൊഴിയാണ്. ഇതിൽ സ്വപ്നയുടെ മൊഴി നേരത്തെ മുഖ്യമന്ത്രിക്ക് സ്വപ്നയുമായി ബന്ധമുണ്ടായി ക്ഷമിക്കണം ഒരു അടുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും നിരാകരിക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്നത്. ശരി സഹിൻ.